എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ പരസ്പരം ഇഷ്ടം തുറന്നു പറഞ്ഞിരിക്കുന്ന ഡോങ് ജൂനെയും കിമ്മിനെയുമാണ്. എന്റെ അനിയന്റെ മരണശേഷം ഒരിക്കലും എന്റെ ലൈഫിലേക്ക് ഒരു സന്തോഷം ഇനി കടന്നു വരില്ല എന്നാണ് ഞാൻ കരുതിയത്. ആക്ച്വലി അതുകൊണ്ടാണ് ഞാൻ നീ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴും വേണ്ടെന്ന് വെച്ച് പോയത്. പക്ഷെ എന്റെ മനസ്സ് അതിന് അനുവദിക്കുന്നില്ല. ഇപ്പോഴേ നിന്നെ പോലെ ഒരാളുടെ സപ്പോർട്ടും സ്നേഹവും എനിക്ക് ഈ ഒരു സ്റ്റേജിൽ വളരെ അത്യാവശ്യമാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. അവൻ ഇങ്ങനെ പറയുമ്പോൾ അതെല്ലാം ഡോങ് ജൂനെ വളരെ ഹാപ്പി ആക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഡോങ് ജു അടുത്ത ദിവസം ജോലിക്കായി പോകുമ്പോൾ കിം അവളെ ഡ്രോപ്പ് ചെയ്യാൻ കൂടെ പോകുന്ന ആ ഒരു ടീം ഇപ്പോ മരിച്ചു വന്നിരിക്കുന്നത് ഒരു മുത്തശ്ശിയാ. ആ മുത്തശ്ശി വില്ലേജിൽ നിന്ന് ചികിത്സക്കായിട്ട് സിറ്റിയിലെ ഹോസ്പിറ്റലിൽ വന്നപ്പോഴാണ് മരിച്ചത്. മുത്തശ്ശി സീരിയസ് ആയി കിടന്ന ടീം മുത്തശ്ശിയുടെ ഫേവറേറ്റ് ഫ്രൂട്ട് പറിക്കാനായി തിരിച്ച് വില്ലേജിലേക്ക് പോയ മുത്തശ്ശൻ മുത്തശ്ശിയുടെ മരണ വാർത്ത അറിഞ്ഞ് ഉടനെ തന്നെ മരിച്ചു. ഇപ്പൊ രണ്ടുപേരുടെയും ഫ്യൂണറൽ ഒന്നിച്ച് ഗ്രാമത്തിൽ വെച്ച് നടത്താൻ പോവുക എന്നൊക്കെ പറയുമ്പോൾ മരണത്തിൽ പോലും ഇതുപോലെ ഒന്നിക്കണം നമ്മൾ എന്ന ആ ഒരു ഫീലിംഗ് ആയിരുന്നു അവർക്ക് പോലും മനസ്സിൽ തോന്നുന്നത്. ആ ഫ്യൂണറലൊക്കെ കഴിഞ്ഞ ശേഷം ഡോങ് ജു തിരികെ പോകാൻ നേരവും കിമ്മ് പിക്ക് ചെയ്യാൻ വരുന്നുണ്ട്. എനിക്ക് വേണ്ടി ആ മുത്തശ്ശൻ ചെയ്തതുപോലെ നീ ആ ഫ്രൂട്ട്സ് എന്റെ ഫേവറേറ്റ് ഫ്രൂട്ട്സ് കടയിൽ പോയി മേടിക്കാതെ മരത്തിൽ കയറി തന്നെ പറിച്ചു തരുമോ എന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ പെട്ടെന്ന് ഈ ചോദ്യം കേട്ട് ഒന്ന് അമ്പരക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള അതേ ഫ്രൂട്ട്സ് ഇവർ താമസിക്കുന്ന കോമ്പൗണ്ടിലെ മരത്തിലുണ്ടെന്ന് മനസ്സിലാക്കുന്ന കിമ്മാകട്ടെ അതെല്ലാം അവൾക്ക് വേണ്ടി പറിച്ചെടുക്കുന്നു. പക്ഷെ ഇതറിയാത്ത അങ്കിൾ എന്നാലും ആരായിരിക്കും, ഞാൻ നോക്കി നോക്കി വെച്ചിരുന്ന ആ ഫ്രൂട്ട്സ് എല്ലാം അത് വിളയുന്നതിന് മുന്നേ മരത്തിൽ നിന്ന് പറിച്ചെടുത്തെന്നല്ല പിറുപിറുക്കുമ്പോ കിം അപ്പോഴും താനാണ് ആ കള്ളനെന്ന കാര്യം വെളിപ്പെടുത്തുന്നില്ല. അങ്ങനെ ഇരിക്കെ താൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിന്റെ അവിടെ ഫ്യൂണറൽ ഹൌസിലെ സീനിയർ എത്തിയിരിക്കുന്നത് കാണുന്നു. അദ്ദേഹം അദ്ദേഹത്തിന്റെ എക്സ് ഗേൾഫ്രണ്ടിന്റെ കുട്ടി ഇവിടെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്നത് കൊണ്ട് കുട്ടിയുടെ ചികിത്സയുടെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് വന്നതാണ്. പക്ഷെ കുട്ടിയുടെ ബന്ധുവൊന്നും അല്ലാത്ത ഒരു സ്ട്രേഞ്ചർ വന്ന് ചോദിച്ചാൽ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എന്ന് ഉള്ള റെസ്പോൺസ് ആണ് റിസപ്ഷനിൽ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ സീനിയർക്കാകെ നിരാശയാവുന്നു. സീനിയർ ആ കുട്ടിയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി സഹായിച്ചെങ്കിലും ആ എക്സ് ഗേൾഫ്രണ്ടിന്റെ അച്ഛന് ഈ സീനിയറിനെ ഒന്നും തീരെ താല്പര്യമില്ല. കാരണം ഓൾറെഡി അയാൾ ഒരു ഫ്യൂണറൽ ഹൌസിൽ ജോലി ചെയ്യുന്നതാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ആ ഒരു റിലേഷൻ തന്നെ തന്റെ മകളോട് ബ്രേക്കപ്പ് ചെയ്യാനായി ആ അച്ഛൻ അന്ന് ആവശ്യപ്പെട്ടത്. ഇപ്പോഴും വർഷങ്ങൾക്ക് ശേഷം അയാൾക്ക് ആ ഒരു ഇഷ്ടക്കേട് സീനിയറിനോടുണ്ട്. അതുകൊണ്ട് തന്നെ വിവരമൊന്നും അറിയാൻ സാധിക്കാതെ സീനിയറാകെ നിരാശപ്പെട്ടു നിൽക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കുന്ന സോറ സീനിയറിന്റെ അടുത്തേക്ക് ചെന്ന് ഞാൻ ഇതേ ഹോസ്പിറ്റലിലാണ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്, ഞാൻ ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് നോക്കി പറഞ്ഞുതരാം, ഇനി എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഇങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടാതെ എന്നോട് തന്നെ ചോദിക്കണേന്ന് അവൾ പ്രത്യേകം പറയുന്നു. ഇവള് തന്നെ വല്ലാണ്ടങ്ങ് സഹായിക്കുന്നത് സീനിയർക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അപ്പോഴും ക്രഷാണ് എന്നത് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. അങ്ങനെ പിന്നീട് അന്ന് വൈകിട്ട് കിമ്മിന്റെയും ഡോങ് ജുന്റെയും അങ്കിളുമാര് ഇവര് തമ്മിൽ യഥാർത്ഥത്തിൽ റിലേഷനിലായി എന്നത് അറിയാതെ ഇവര് തമ്മിൽ ഒന്നിപ്പിക്കാനായി ചെറിയൊരു പാർട്ടി പോലെ നടത്തുന്നു. പാർട്ടിക്കിടയിൽ സാധനങ്ങൾ വാങ്ങാനായി പുറത്തേക്ക് കിമ്മ് പോകാൻ പോകുമ്പോൾ ഞാനും സഹായത്തിന് പോകാന്ന് പറഞ്ഞ് ഡോങ് ജു പിറകെ പോകുന്നുണ്ട്. അവൾ പുറത്ത് എത്തിയുടനെ കിമ്മിനെ കെട്ടിപ്പിടിക്കുന്നതൊക്കെ ജനാല വഴി ഈ അങ്കിളുമാര് കാണുമ്പോ എന്തായാലും പിള്ളേർക്ക് നമ്മുടെ സഹായം ഒന്നും ആവശ്യമില്ല, അവർ ഓൾറെഡി നല്ല സൂപ്പർ ഫാസ്റ്റാ, നമുക്ക് ഇനി അതിലൊന്നും ചെയ്യാനില്ല എന്ന് അവർ ഇവർ ഒന്നാകുന്നത് കണ്ട് വളരെ ഹാപ്പി ആകുന്നു. അങ്ങനെ കിമ്മും ഡോങ് ജുവും ഒന്നിച്ച് റോഡിലൂടെ നടന്നു പോകുന്നതൊക്കെ അവിടെ വെച്ച് യാദൃശ്ചികമായി സോറയുടെ അമ്മ കാണുന്നു. അവർക്ക് നല്ല കലി വരുന്നുണ്ട്. അപ്പോ ഇവള് തന്നെയാ ഇവന്റെ പുതിയ റിലേഷൻ എന്ന് അവർ ഉറപ്പിക്കുന്നു. സോറയാകട്ടെ അമ്മയോട് പിണങ്ങി കിമ്മിന്റെ വീട്ടിൽ താമസിച്ചെങ്കിൽ ഇപ്പൊ കിമ്മിനോട് പിണങ്ങി തിരികെ അമ്മയുടെ വീട്ടിലേക്ക് പോവാതെ ഒരു ഹോട്ടലിലെ റൂം എടുത്താണ് കഴിയുന്നത്. അവൾ എവിടെയാണ് കറക്റ്റ് കഴിയുന്നത് എന്നറിയാത്ത അമ്മ അവളുടെ ജോലി സ്ഥലത്ത് കാത്തിരുന്ന് രാവിലെ അവൾ ജോലിക്ക് എത്തുമ്പോൾ അവളെ കണ്ട് കിമ്മിന്റെ പുതിയ റിലേഷനെ പറ്റി പറയുന്നുണ്ടെങ്കിലും അപ്പോഴും അവൾ അതിന്റെ ചെവി കൊടുക്കുന്നില്ല. അവൾക്ക് ഒരിക്കലും കിമ്മ് തന്നെ മറന്ന് മറ്റൊരു റിലേഷനിലേക്ക് പോകുന്നത് ചിന്തിക്കാനേ വയ്യ. സത്യത്തിൽ സോറയുടെ കാര്യം വളരെ കഷ്ടമുണ്ടല്ലേ. സോറ ഒരു തെറ്റും ചെയ്തിട്ടല്ലോ ഡോങ് ജുവിന്റെ ബ്രദർ മരിച്ചത്, എന്നിട്ട് അവൻ ഇവളോട് ഇങ്ങനെ പെരുമാറുന്നത് എനിക്കും നിങ്ങളിൽ പലരെയും പോലെ തന്നെ കുറച്ചൊരു സങ്കടം തോന്നുന്നുണ്ട്. എന്തായാലും ഇനി മരണത്തിന് പിന്നിൽ വേറെന്തെങ്കിലും കഥയുണ്ടോ എന്നത് നമുക്ക് കണ്ടറിയാനായി ഉണ്ട്. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോ ഡിറ്റക്റ്റീവായി ജോലിക്ക് ചേർന്നിരിക്കുന്ന പോലീസുകാരൻ തന്റെ സീനിയർ നിലവിലുള്ള കേസുകളെ പറ്റിയും മുന്നേ തെളിവുകളൊന്നും ഇല്ലാതെ കൂട്ടിക്കെട്ടേണ്ടി വന്ന കേസുകളെ പറ്റിയും അന്വേഷണത്തിൽ റിസൾട്ട് കണ്ടെത്തിയ കേസുകളെ പറ്റിയൊക്കെ ഒരു സ്റ്റഡി നടത്താനായി പോലീസുകാരനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പുള്ളി പുതുതായിട്ട് ഇപ്പോ പ്രൊമോഷൻ കിട്ടി വന്നതല്ലേ, കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടൊന്നും മനസ്സിലാക്കാൻ. പക്ഷേ പോലീസുകാരൻ അത് ചെയ്യാതെ അതൊരു വഴിയായി ഉപയോഗിച്ചുകൊണ്ട് നേരെ പരിശോധിക്കുന്നത് കിമ്മിന്റെ അനിയന്റെ ആ ഒരു അപകട മരണത്തിന്റെ ഡീറ്റെയിൽസ് ആണ്. പക്ഷേ മറ്റാരും താൻ ഇത് പരിശോധിക്കുന്നത് കാണാതെ രഹസ്യമായാണ് പുള്ളി അതെല്ലാം നോക്കുന്നത്. ആരെങ്കിലും വരുമ്പോ പെട്ടെന്ന് സ്ക്രീൻ മാറ്റിക്കളയുന്നു. എന്തിനാണ് പുള്ളി ഈ ഒരു കേസില് ഇത്രയധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? അത് ഓൾറെഡി ക്ലോസ്ഡ് ചാപ്റ്റർ ആണല്ലോ. കൂടാതെ അന്ന് അപകടത്തിൽപ്പെട്ട ഡ്രൈവറിനെ ഇപ്പോഴും ഹോസ്പിറ്റലിൽ ചെന്ന് ഈ പോലീസുകാരൻ രഹസ്യമായി കാണാറുണ്ട്. അതൊക്കെ എന്തിനാണ് എന്നതൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അങ്ങനെ പിന്നീട് ഡോങ് ജു താൻ കിമ്മിനെ ഡേറ്റ് ചെയ്യാൻ ആരംഭിച്ച കാര്യം തന്റെ ഫ്രണ്ട്സിനോട് പറയുമ്പോൾ അവളുടെ ഒരു ബ്രേക്കപ്പിന് ശേഷമുള്ള പുതിയൊരു റിലേഷനിൽ അവരൊക്കെ വളരെ ഹാപ്പി ആണെങ്കിലും ലിറ്റിക്ക് ഇപ്പോഴും തന്നെ സീനിയർ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ എന്ന ഒരു നിരാശയുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് അന്ന് രാത്രി
ഡോറയുടെ അമ്മയ്ക്ക് വയ്യാഴിക വരുന്നത്. അമ്മ പലതവണ കൂടെ സഹായത്തിന് വേറെ ആരുമില്ലാത്തതുകൊണ്ട് തന്റെ മകളെ ഫോൺ ചെയ്തെങ്കിലും ഓൾറെഡി മുന്നേ പകൽ ഇവർ തമ്മിൽ കണ്ടപ്പോൾ വഴക്കിട്ട് പിരിഞ്ഞതുകൊണ്ട് തന്നെ ആ ദേഷ്യത്തിന്റെ പേരിൽ അവൾ അമ്മയുടെ കോളുകൾ അറ്റൻഡ് ചെയ്തില്ല. കിമ്മിനെ മറക്കാനായി അമ്മ തന്നെ പ്രേരിപ്പിക്കുന്നു എന്ന കാര്യം കൊണ്ടാണ് അവൾക്ക് അമ്മയോട് ഇത്രയ്ക്ക് പക. എന്തായാലും അങ്ങനെ സഹായത്തിന് ആരെയും കിട്ടാതെ ഹോസ്പിറ്റലിൽ പോകാൻ സാധിക്കാതെ അവിടെ വെച്ച് അമ്മ മരണപ്പെടുന്നു. ഈ അമ്മയുടെ ഫ്യൂണറൽ ഡ്യൂട്ടി ലഭിച്ചിരിക്കുന്നത് ഡോങ്ജുവിന്റെ ഫ്യൂണറൽ ഹൗസിലാണ്. ഇത് സോറയുടെ അമ്മയാണെന്ന് അവരുടെ ഡീറ്റെയിൽസ് വായിക്കുന്ന ഡോങ്ജുവിന് മനസ്സിലാവുന്നു. തുടർന്ന് അവൾ അറിയിക്കുമ്പോൾ കിമ്മും ഇത് അറിയുന്നുണ്ട്. അങ്ങനെ സോറയുടെ അമ്മയെ ഒരുക്കുന്ന ഡോങ്ജുവിന്റെ മുന്നിൽ അവർ തന്റെ മകൾക്ക് തന്നെ കിമ്മിനെ വിട്ടുകൊടുക്കണം എന്ന് ആഗ്രഹം പറയുന്നു. അതിന് ഡോങ്ജു എന്ത് മറുപടിയാണ് പറഞ്ഞതെന്ന് ഇപ്പൊ കാണിക്കുന്നില്ല. പിന്നീട് ആ ചടങ്ങിന് അങ്കിള് വന്നെങ്കിലും കിമ്മ് വന്നിട്ടില്ല. അത് മനസ്സിലാക്കുന്ന ഡോങ്ജു അന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ഫ്യൂണറല് തീർന്നിട്ടില്ല, അറിയാലോ ഇനിയും രണ്ടു മൂന്ന് ദിവസം, ഇനിയും നാളെയുണ്ട് ചടങ്ങ്, അതുകൊണ്ട് നാളെയെങ്കിലും വരണം അല്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് പറയുമ്പോൾ അവനൊന്നും മിണ്ടുന്നില്ല. അപ്പോഴാണ് നമ്മൾ തന്റെ മകൾക്ക് കിമ്മിനെ വിട്ടുകൊടുക്കാൻ ആവശ്യപ്പെട്ട സോറയുടെ അമ്മയോട് അതിന് സാധിക്കില്ലെന്നും താനും കിമ്മിനെ ഇഷ്ടപ്പെടുന്നു എന്ന കാര്യം ഡോങ്ജു പറഞ്ഞത് കാണുന്നത്. അവർക്ക് അതിലൂടെ നല്ല ദേഷ്യം വരുന്നു. അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കില്ല എന്ന് ഡോങ്ജു പറഞ്ഞതുകൊണ്ട് തന്നെ ഡ്രീം ക്യാച്ചറിലെ നമ്പർ ഈ ആത്മാവ് ഇവിടെ നിന്ന് പോയാലും കുറയില്ല എന്നത് സാരം. കാരണം ആത്മാക്കളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുമ്പോൾ മാത്രമല്ലേ ആ ഡ്രീം ക്യാച്ചറിലെ നമ്പർ കുറയും. എന്തായാലും ഡോങ്ജു പറഞ്ഞത് പ്രകാരം കിം അവിടെ എത്തുന്നു. അത്രയും നേരം കരയാതെ വരുന്നവരുടെ മുന്നിൽ പിടിച്ചു നിന്നിരുന്ന സോറ കിമ്മിനെ കണ്ട് പൊട്ടിക്കരയുമ്പോൾ അവൻ അവളുടെ തോളിൽ തട്ടി ആശ്വസിപ്പിക്കുന്നത് മാറി നിന്ന് കാണുന്ന ഡോങ്ജുവിന് അവളായിട്ട് അവനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതാണെങ്കിലും ഇത് കണ്ടു നിൽക്കാൻ താല്പര്യമില്ലാതെ അവൾ മാറിപ്പോയി. ഒരു സ്ഥലത്തിരിക്കുമ്പോൾ കിമ്മിന്റെയും സോറയുടെയും കൂടെ വർക്ക് ചെയ്തിരുന്ന ഡോക്ടർമാർ ഈ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ടല്ലോ. അവർക്ക് ഇവരുടെ റിലേഷൻ അറിയാവുന്നത് കൊണ്ട് തന്നെ അവർ അതിനെപ്പറ്റി മാറി നിന്ന് സംസാരിക്കുന്നത് ഡോങ്ജു കേൾക്കുന്നു. രണ്ടുപേരും ബ്രേക്കപ്പ് ആയെങ്കിലും വീണ്ടും ഒന്നിക്കാൻ സാധ്യതയുണ്ട്. ഇതുപോലത്തെ ദുരന്തങ്ങളാണ് പല വിള്ളൽ വീണ റിലേഷൻഷിപ്പുകളെയും വീണ്ടും ഒന്നിപ്പിക്കുന്നതെന്നായിരുന്നു അവർ അവിടെ നിന്ന് അടക്കം പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ ഡോങ്ജുവിന്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭാരം തോന്നുന്നുണ്ടെങ്കിലും പിന്നീട് അന്ന് ജോലി കഴിഞ്ഞെത്തുന്ന അവളോട് മറ്റുള്ളവർ പറയുന്നത് ഒന്നും തന്നെ നീ മുഖവിലയ്ക്ക് എടുക്കേണ്ട കാര്യമില്ല, എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ, അതൊരിക്കലും ആർക്കും മാറ്റാൻ കഴിയില്ലെന്ന് കിം അവൾക്ക് ഉറപ്പ് നൽകുമ്പോഴാണ് അവൾക്ക് ആശ്വാസമാകുന്നത്. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം അമ്മയുടെ അടക്കമൊക്കെ കഴിഞ്ഞ് അമ്മയുടെ കല്ലറയുടെ അവിടെ ഇരിക്കുന്ന സോറയെ നമ്മൾ കാണുമ്പോൾ അമ്മ ആഗ്രഹിച്ചിരുന്നത് ഞാൻ ഹാപ്പി ആയിട്ട് ജീവിക്കാനായിട്ടായിരുന്നു എന്ന് തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയി. അമ്മ കിമ്മിനെ മറക്കാനായി എന്നോട് ആവശ്യപ്പെട്ടത് എന്റെ സങ്കടം കാണാതിരിക്കാനാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി. എന്തായാലും ഇനി ഞാൻ എന്നെ തന്നെ വേദനിപ്പിച്ച് അമ്മയെ വിഷമിപ്പിക്കില്ല. അമ്മയുടെ ആത്മാവിന് ശാന്തി ലഭിക്കാനായി ഞാൻ അമ്മ ആഗ്രഹിച്ചതുപോലെ മൂവ് ഓൺ ചെയ്യുമെന്ന് അവളിങ്ങനെ അമ്മയ്ക്ക് വാക്ക് കൊടുക്കുമ്പോൾ ആ ഡ്രീം ക്യാച്ചറിലെ നമ്പർ ഒരെണ്ണം കുറയുന്നത് നമുക്ക് കാണാം. ഒരുപക്ഷെ കിമ്മിനെ തന്റെ മകൾക്ക് കിട്ടിയില്ലെങ്കിലും അവൾ ഹാപ്പിയായി മൂവ് ഓൺ ചെയ്യുന്നത് കണ്ടാൽ മതിയായിരിക്കാം ആ അമ്മയ്ക്ക്. അവളങ്ങനെ മൂവ് ഓൺ ചെയ്യാനായിട്ട് ഒരു മാർഗമായിട്ടായിരിക്കാം കിമ്മിനെ തന്റെ മകൾക്ക് കിട്ടണമെന്ന് അമ്മ ഒരു ആഗ്രഹം പോലെ പറഞ്ഞത്. എന്തായാലും സോറ മൂവ് ഓൺ ചെയ്യുന്നു എന്ന കാര്യം കൊണ്ട് തന്നെ അമ്മയുടെ ആഗ്രഹം സഫലമായി. അങ്ങനെയാണ് ഡ്രീം ക്യാച്ചറിലെ ഒരു നമ്പർ കുറഞ്ഞത്. അങ്ങനെ പിന്നീട് താമസ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് എത്തുന്ന ഡോങ്ജു താമസ സ്ഥലത്തിനടുത്ത് ഒരു മുത്തശ്ശി കുറെ സാധനങ്ങളെ കൊണ്ടുവരാനായി കഷ്ടപ്പെടുന്നത് കണ്ട് അവളെ സഹായിക്കുന്ന ടീമാണ് അങ്ങോട്ടേക്ക് കിം ഓടിയെത്തുന്നത്. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് ഇത് കിമ്മിന്റെ മുത്തശ്ശിയാണെന്ന്. അതായത് കിമ്മിന്റെ കൂടെയുള്ള അങ്കിളുടെ അമ്മ അവന്റെ പേരന്റിന്റെ സ്വന്തം സഹോദരനാണ്. ഈ മുത്തശ്ശി ഇപ്പൊ ഇവിടെ വന്നത് കിമ്മിന്റെ മരണപ്പെട്ട സഹോദരന്റെ ആണ്ട് അടുക്കാറായിട്ടുണ്ട്. അപ്പോ അതിന്റെ കാര്യങ്ങൾക്കൊക്കെയായി വന്നതാണ്. അങ്ങനെ പിന്നീട് ഡോങ്ജു അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അങ്കിളുടെ അടുത്തേക്ക് എത്തുന്ന മുത്തശ്ശി അങ്കിളിനോട് വഴക്ക് പറയുന്നു. ഒരു തല്ലിപ്പൊളി സ്ഥാപനവും തുടങ്ങി അത് വലിയ കമ്പനിയാണെന്ന് വിചാരിച്ച് ഇവന് നീ ഇതിനകത്തിട്ട് പണിയെടുപ്പിക്കുവാണോ, അവനൊരു ഡോക്ടർ അല്ലെന്നല്ല മുത്തശ്ശി ഇങ്ങനെ അങ്കിളിനോട് തട്ടിക്കയറുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് പോലീസുകാരൻ കിമ്മിന്റെ അങ്കിളിനോട് സ്ക്രൂ ഡ്രൈവർ ചോദിക്കാനായി വരുന്നു. അങ്കിൾ എന്തോ ജോലിയിൽ തിരക്കായതുകൊണ്ട് അത് എടുക്കാനായി പോലീസുകാരനോട് തന്നെ പറയുമ്പോ ഷെൽഫിലേക്ക് അത് തപ്പുന്ന പോലീസുകാരൻ ചില ഫോട്ടോസ് അവിടെ കാണുന്നു. അത് കിമ്മും അവന്റെ അനിയനും ഒന്നിച്ചുള്ള ഫോട്ടോസ് ആയിരുന്നു. സത്യത്തിൽ അത് കാണുമ്പോഴാണ് പോലീസുകാരന് കിമ്മിന്റെ സ്വന്തം സഹോദരനാണ് അന്ന് ആ അപകടത്തിൽ മരണപ്പെട്ടതെന്ന് മനസ്സിലാവുന്നത്. ഇത്രയും നാൾ അത് അറിയില്ലായിരുന്നു അദ്ദേഹത്തിന്. ആ ഒരു പയ്യൻ മരിച്ചു എന്നതേ അറിയൂ. ഈ പോലീസുകാരന് ആ കേസിലുള്ള ഇൻവോൾവ്മെന്റ് എന്താണെന്ന് വെച്ചാൽ അന്ന് ആ പയ്യനെ അപകടത്തിലാക്കി ഇപ്പോൾ കോമയിൽ പോയിരിക്കുന്ന അന്ന് ആ വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർ ആകട്ടെ ഈ ഒരു പോലീസുകാരന്റെ സ്വന്തം സഹോദരനാണ്. അതുകൊണ്ടാണ് പോലീസുകാരൻ ആ ഒരു കേസിൽ ഇത്ര കീൻ ആയിട്ടിരുന്നത്. അല്ലാതെ ഇത് കിമ്മിന്റെ ബ്രദർ ആണെന്നത് ഇപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലായ കാര്യം. ഇതേ ടീം കിമ്മും ഡോങ്ജുവും ജോഗിങ്ങിന് വേണ്ടി പോകുമ്പോൾ മുത്തശ്ശിയും കൂടെ പോകുന്നു. അങ്ങനെ പാർക്കിലെത്തി ഒന്ന് ചില്ലായിരിക്കുന്ന ടീം കിമ്മ് ഡോങ്ജുവിനോട് മുത്തശ്ശി വന്നത് അറിയാലോ അനിയന്റെ ആണ്ടിനാ, ഇനി എന്റെ പേരൻസും എത്തുമെന്ന് പറഞ്ഞ് അവൻ ആണ്ടിന്റെ ഡേറ്റ് എന്താണെന്ന് പറയുമ്പോൾ ആ ഡേറ്റിൽ തന്നെ ഒരു ചെറിയ പയ്യൻ മരണപ്പെട്ട കാര്യം ഡോങ്ജുവിന് അറിയാലോ, അവളുടെ ഫസ്റ്റ് കസ്റ്റമർ. അവളത് ഇങ്ങനെ ഒരു സംശയത്തോടെ ഓർക്കുമ്പോൾ കിമ്മ് ഒരു ആവശ്യത്തിന് മാറിപ്പോകുന്നു. ആ ഒരു സമയം മുത്തശ്ശി ഡോങ്ജുവിനോട് സംസാരിക്കുമ്പോഴാണ് ജോലി എന്താണെന്ന് ചോദിക്കുമ്പോൾ അവളിങ്ങനെ ഫ്യൂണറൽ ഹൗസിൽ ഡയറക്ടറാണെന്ന് പറയുന്ന ടീം ഇത്ര ചെറിയ പ്രായത്തിലെ ഇത്ര വേർഡായ ജോലിക്കൊക്കെ പോകണോ, വേറെ ഏതെങ്കിലും ജോലി ചെയ്തൂടെ, കൂടാതെ മോള് കിമ്മിന്റെ
നല്ല ഫ്രണ്ട് അല്ലേ, അവനോടും അവന്റെ പഴയ ജോലിയിലേക്ക് തിരിച്ചു പോകാനായി പറയണം എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ മുത്തശ്ശി തന്റെ മരണപ്പെട്ട ചെറുമകന്റെ ഫോട്ടോ കാണിക്കുന്നു. ആ ഒരു സമയത്താണ് തന്റെ ഫസ്റ്റ് ക്ലയന്റ് ആണ് കിമ്മിന്റെ സഹോദരൻ എന്ന കാര്യം ഡോങ് ജോ തിരിച്ചറിയുന്നത്. അവൾ ആ ഒരു ഷോക്കില് കിം അവിടേക്ക് തിരിച്ചെത്തുമ്പോൾ അവനോട് മിണ്ടാൻ നിൽക്കാതെ പെട്ടെന്ന് അവളുടെ റൂമിലേക്ക് പോകുന്നു. ഇടയ്ക്ക് കിം അവളോട് റൂമിന്റെ ലോക്ക് മാറ്റാനേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവൾ അന്നിട്ട ലോക്ക് അവൾ ഒരു കാലത്തും മറക്കാത്ത അവളുടെ ഫസ്റ്റ് ക്ലയന്റിനെ കണ്ട ആ ഒരു ദിവസമാണ്. അന്നാണല്ലോ അവൾക്ക് ഈ ജഡങ്ങളോട് സംസാരിക്കാനുള്ള പവർ ഉണ്ടെന്ന കാര്യം മനസ്സിലാവുന്നത്. ആ ഒരു ഡേറ്റ്, അതായത് കിമ്മിന്റെ അനിയൻ മരണപ്പെട്ട ആ മരണശേഷം ആ പയ്യൻ ഇവളുടെ അടുത്ത് ക്ലയന്റായി എത്തിയ ആ ഒരു ഡേറ്റ് ആണ് ഡോങ് ജോ ഇട്ടിരുന്നത്. അതാണെങ്കിൽ കിമ്മിന് അറിയില്ല, കാരണം അവൾ ആ ലോക്ക് അവനോട് പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ അകത്തേക്ക് കയറുന്ന അവൾ ആ പയ്യൻ പറഞ്ഞ് അവൻ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതായി അടയാളം പറഞ്ഞ് അവൾ ആ മോതിരം ഇപ്പോൾ എടുത്ത് നോക്കാണ്. ഇവളിത് എവിടെ പോയതാണെന്ന് അറിയാതെ കിം അവളെ വിളിക്കുന്നുണ്ടെങ്കിലും അവൾ ഇപ്പൊ കാണാൻ കഴിയില്ല. വൈകിട്ട് കാണുമ്പോ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയുന്നു. ഇത് ടീം പോലീസുകാരനും ആകെ അപ്സെറ്റ് ആണ്. അയാൾ പക്ഷെ പിന്നീട് ഒന്നും അറിയാത്ത രീതിയിൽ കാഷ്വൽ ആയി കിമ്മിന്റെ അങ്കിളുടെ അടുത്തേക്ക് ചെന്ന് സംസാരിക്കുന്നതിന്റെ ഇടയിൽ ആ ഫോട്ടോ പർപ്പസ്ഫുള്ളി എടുത്ത് ഫോട്ടോയിലുള്ള പയ്യനെ പറ്റിയും കിം ഡോക്ടർ ആയിരുന്നോ എന്ന കാര്യത്തെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ അങ്കിൾ പെട്ടെന്ന് ആ ഫോട്ടോ മേടിച്ച് മാറ്റിവെച്ച് അതെ അത് കിമ്മിന്റെ അനിയനായിരുന്നു മരണപ്പെട്ടു, കിം ഡോക്ടർ ആയിരുന്നു എന്ന കാര്യങ്ങൾ പറയുമ്പോൾ തന്റെ സഹോദരനാണ് അന്ന് ആ ആക്സിഡന്റ് ഉണ്ടാക്കിയതെന്ന കാര്യം പോലീസുകാരൻ പറയുന്നില്ല. ഇത് ടീം ഡോങ് ജോ ആവശ്യപ്പെട്ടത് പ്രകാരം കിമ്മും ഡോങ് ജോവും കണ്ടുമുട്ടുന്നു. എന്തായിരിക്കും ഡോങ് ജോ കിമ്മിനോട് പറയുന്നത്? തന്റെ അനിയന്റെ മരണത്തിന് താനാണ് കാരണം, തന്റെ ഗേൾഫ്രണ്ടിനെ പ്രപ്പോസ് ചെയ്യാനുള്ള മോതിരം എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോഴാണ് അവൻ അപകടം പറ്റിയത് എന്ന ആ ഒരു തോന്നൽ ഉള്ളിലുള്ളത് കൊണ്ടാണ് സോറയെ കിം വേണ്ടെന്ന് വെച്ചത്. ഒരു പക്ഷെ തന്റെ അനിയന്റെ ഫ്യൂണറൽ നടത്തിയത് ഡോങ് ജോ ആണ് എന്നറിയുമ്പോ കിം ഇനി ഇതും വേണ്ടാന്ന് വെക്കുമോ? എന്തായിരിക്കും ഇനി സംഭവിക്കുക എന്നത് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണും വരെ ബൈ.